അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 60. വിഷയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹനശീലം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വസ്സഹാബിഹിൽ മുഫീന അഹദ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഗുണങ്ങളിൽ ഒന്നാണ് സഹനശീലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റെല്ലാ വിശേഷണങ്ങളിലും സ്വന്തമായൊരു വ്യക്തിത്വമുണ്ടായതുപോലെ സഹനം എന്ന ഗുണത്തിലും വ്യതിരിക്തതയുണ്ടായിരുന്നു. ഒരു രാഷ്ട്രത്തിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതൃസ്ഥാനം കൽപ്പിക്കുന്നതെന്തും അനുസരിക്കാൻ തയ്യാറുള്ള ഒരു സമൂഹവും ഉണ്ടായിരുന്നിട്ടും ശത്രുക്കളോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച വിട്ടുവീഴ്ച അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. സഹനം എന്താണ് എന്ന് ലോകത്ത് പഠിപ്പിക്കുകയും ജീവിതത്തിൽ പകർത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തവരാണ് മുത്തുനബി. അസത്യത്തിനും അനീതിക്കും എതിരെ മാത്രമേ അവിടുന്ന് കോപിച്ചിരുന്നുള്ളൂ. അനസ് റളിയല്ലാഹു അൻഹു പരാമർശിക്കുന്നത് കാണാം. 10 വർഷം മുത്തുനബിക്ക് സേവനം ചെയ്തു കൊടുത്തിട്ട് ഒരിക്കൽ പോലും വ്യക്തിപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ എന്തേ അത് ചെയ്തു, എന്തിനത് ചെയ്തില്ല, ഒരു വാക്കുപോലും മുത്തുനബി പറഞ്ഞിട്ടില്ല. 10 വർഷം പോയിട്ട് 10 മിനിറ്റ് തന്നെ നമ്മോടൊരാൾ ബന്ധപ്പെട്ടാൽ നമ്മുടെ സ്വഭാവം അദ്ദേഹം ഒപ്പിയെടുക്കുകയും പിന്നീട് നമ്മോട് കൂട്ടുകൂടാത്ത രീതിയിലേക്ക് അത് അകലം പ്രാപിക്കുകയുമാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹനം നോക്കൂ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 10 വർഷം സേവനം ചെയ്തിട്ട് ഒരിക്കൽ പോലും എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല, അടിച്ചിട്ടില്ല, ശകാരിച്ചിട്ടില്ല. നോവുന്ന നോട്ടമോ വാക്കോ മുത്തുനബി പറഞ്ഞിട്ടില്ല. എൻ്റെ മുഖത്ത് നോക്കി മുഖം ചുളിച്ചിട്ട് പോലുമില്ല. എനിക്ക് ചെയ്യാൻ പ്രയാസമാവുകയും അത് കാരണം ഞാൻ ആക്ഷേപാർഹനാവുകയും ചെയ്യുന്ന ഒരു കാര്യം പോലും എന്നോട് കൽപ്പിച്ചിട്ടില്ല. വീട്ടുകാരിൽ മറ്റാരെങ്കിലും എന്നെ ആക്ഷേപിക്കുകയാണെങ്കിൽ അവിടുന്ന് പറയുമായിരുന്നു, അവനെ വിട്ടേക്കൂ, അവന് കഴിയുന്ന കാര്യമാണെങ്കിൽ ചെയ്യുമായിരുന്നു. ഹിന്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഭൗതിക സ്വാധീനങ്ങളൊന്നും തിരുനബിയെ ദേഷ്യം പിടിപ്പിക്കാൻ പര്യാപ്തമല്ല. എന്നാൽ സത്യത്തിനെതിരെ കയ്യേറ്റം നടന്നാൽ വിജയം കാണുന്നത് വരെ തങ്ങളുടെ ദേഷ്യം തടഞ്ഞു നിർത്താൻ ഒരാൾക്കും സാധ്യവും അല്ല. സ്വന്തം ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും മുത്തുനബി കോപിക്കാറില്ല. സ്വന്തം താല്പര്യങ്ങളുടെ വിജയത്തിനായി പ്രവർത്തിക്കാറും ഇല്ല. ആയിഷ ബീവി ഉദ്ധരിക്കുന്നു, മുത്തുനബി ഒരു ഭാര്യയെയും ഒരൊറ്റ വൃത്തിനെയും തല്ലിയിട്ടില്ല, ആ തിരുകരങ്ങൾ കൊണ്ട് ഒന്നിനെയും വേദനിപ്പിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്താറുണ്ട്. തങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആരോടും പ്രതികാരം ചെയ്തിട്ടില്ല. പക്ഷേ തങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളുടെ അഭിമാനം ഹനിക്കപ്പെട്ടാൽ അതിന് പ്രതികാരം ചെയ്യുമെന്ന് മാത്രം. അബ്ദുല്ലാഹിബിനു സബ്അരി റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് മുത്തുനബിക്കെതിരെ ആക്ഷേപ കാവ്യങ്ങൾ പാടി നടക്കുമായിരുന്നു. മക്കാവിമോചന ദിവസം അയാൾ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് മുത്തുനബിയുടെ അടുത്തേക്ക് വന്ന് മാപ്പപേക്ഷിച്ചു. യാതൊരു വൈമനസ്യവും കൂടാതെ അവന് മാപ്പ് കൊടുത്തു. മുത്തുനബിക്ക് വിഷം ചേർത്ത് ആട്ടിറച്ചു കൊടുത്ത ജൂത സ്ത്രീ തിരുസന്നിധിയിൽ ഹാജരാക്കപ്പെട്ടു. തിരുമേനി അവളോട് ചോദിച്ചു, ഇത് ചെയ്യാനുള്ള പ്രേരണ എന്താണ്? അവൾ പറഞ്ഞു, താങ്കൾ ഒരു നബിയാണെങ്കിൽ ഒരു പോറലും ഏൽക്കില്ല, ഒരു രാജാവാണെങ്കിൽ കഥ കഴിയുകയും ജനങ്ങൾക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം എന്ന ചിന്തയാണ് എന്നെ പ്രേരിപ്പിച്ചത്.
മുത്തനബി അവരോടും സഹനം സഹനത്തിൻ്റെ ബാലപാഠം പഠിപ്പിച്ചു കൊടുത്തു, വിട്ടുവീഴ്ച ചെയ്തു. മുത്തനബി പറയാറുണ്ട്, എന്നോട് എൻ്റെ റബ്ബ് 7 കാര്യങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. ഒന്നാമതായി, രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളിലും കളങ്കരഹിതനാകാനും നിന്നോട് അക്രമം ചെയ്തവർക്ക് മാപ്പ് കൊടുക്കാനും എനിക്ക് നൽകാൻ കൂട്ടാത്തവർക്ക് എനിക്ക് ഇങ്ങോട്ട് നൽകാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കാനും ബന്ധവിച്ഛേദം നടത്തിയവരോട് അങ്ങ് ബന്ധം നടത്താനും എൻ്റെ മൗനവും എൻ്റെ ചിന്തയും എൻ്റെ നോട്ടവും ഗുണപാഠമാകണമെന്നും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിട്ടുവീഴ്ച മനോഭാവത്തിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ് മക്ക വിജയദിനം. മുത്തുനബിയുടെ പ്രബോധന പാതയിൽ വിഘ്നം സൃഷ്ടിച്ച ഒരു സമൂഹം തിരുനബിയെ അംഗീകരിക്കാനും സഹായിക്കാനും തയ്യാറായ ആളുകളോട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അക്രമവും മർദ്ദനവും അഴിച്ചുവിട്ടവർ, ഹിജറ ദിവസം വധിക്കാൻ വന്നവർ, ഇസ്ലാമിൻ്റെ കഥ കഴിക്കണമെന്ന ലക്ഷ്യത്തോടെ സായുധ സംഘടനകൾ അഴിച്ചുവിട്ടവർ, അവസാനം മക്കാരെ കീഴ്പ്പെടുത്തി വിജയശ്രീലാളിതനായി മക്കയിൽ തിരിച്ചെത്തിയ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, എന്നെ ഭയപ്പെടണ്ട, ഞാൻ രാജാവല്ല ചക്രവർത്തിയുമല്ല, ഉണക്ക ഇറച്ചി തിന്ന് നടന്ന ഒരു സ്ത്രീയുടെ മകനാണ്. ഖുറൈഷ് സമൂഹമേ, നിങ്ങൾക്കെന്തു പറയാനുണ്ട്? നിങ്ങളുടെ വിചാരമെന്താണ്? അവർ പറഞ്ഞു, ഞങ്ങൾ നന്മ മാത്രമേ വിചാരിക്കുന്നുള്ളൂ. മാന്യമായ ഒരു സഹോദരൻ, ഞങ്ങളുടെ മാന്യമായ സഹോദരൻ്റെ പുത്രൻ, അതാണല്ലോ നീ. മുത്തനബി പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരൻ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞത് പ്രകാരമാണ് പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് യാതൊരു ശിക്ഷയുമില്ല. നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരട്ടെ, അവൻ കരുണാവാരിധിയാണ്, നിങ്ങളൊക്കെ പൊക്കോളൂ, സ്വതന്ത്രരാണ്. മുത്തുനബിയോട് കൊടും ക്രൂരത പുലർത്തിയ ഒരു സമൂഹം യുദ്ധത്തടവുകാരായി മുമ്പിലെത്തിയിട്ടും ഒരു പ്രവാചകന്റെ വിട്ടുവീഴ്ച മനോഭാവത്തോടെ പുത്രവത്സലനായ ഒരു പിതാവിൻ്റെ മനസ്സോടെയാണ് മുത്തുനബി അവരെ അഭിമുഖീകരിച്ചത്. തീർച്ചയായും ഇത് ഒരു പ്രവാചകന്റെ ഉന്നതമായ സ്വഭാവ ഗുണമാണ്. പ്രതികാരത്തിനുള്ള സർവ സാഹചര്യവും ഉണ്ടായിട്ടും മാപ്പ് കൊടുക്കാൻ അത്തരം ഒരു മനസ്സിനെ കഴിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹനശീലം അതിവിശാലമാണ്. അതിൽ നിന്ന് ഒരു നുറുങ്ങെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിഞ്ഞാൽ ഞെട്ടറ്റുപോയ ബന്ധങ്ങളെ അടുപ്പിക്കാനും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വഴിയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. പ്രചോദനമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.